തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ 200,000 ചതുരശ്രടി വിസ്തീർണത്തിൽ 105 കോടി രൂപ കിഫ്ബിയുടെ ധനസഹായത്തോടെ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കൊച്ചി ഇൻഫോ പാർക്കിലെ 1, 2 പദ്ധതി പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ, അതായത് ഇൻഫോ പാർക്ക് കൊച്ചിയിലും പിന്നെ തൃശ്ശൂർ പൊരട്ടിയിലും 57,250 ചതുരശ്രടി പ്ലഗ് ആൻഡ് പ്ലേ IT സ്പേസ് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഗെയില് യാഥാർത്ഥ്യമാകില്ല എന്ന് കണ്ട് ഗെയിലുകാർ ഉപേക്ഷിച്ചു പോയതായിരുന്നു. LDF സർക്കാരിന് അത് യാഥാർത്ഥ്യമാക്കാനായി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പാചകവാതകം കേരളത്തിൽ ചിലയിടത്ത് ലഭ്യമാകുന്നുണ്ട്. എറണാകുളം ജില്ലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഗാർഹിക ഇന്ധനവുമായി താരതമ്യപ്പെടുത്തിയാൽ 30% വിലക്കുറവുണ്ടാകുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള മറ്റെല്ലാ ജില്ലകളിലും കാലതാമസമില്ലാതെ ഈ സിറ്റി ഗ്യാസ് കണക്ഷൻ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ എടുക്കുന്നവരുടെ എണ്ണം LDF നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് 13 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായി ഉയർത്തും. പ്രവൃത്തി ദിനങ്ങൾ 50 മുതൽ 55 വരെയാണ്, അത് 75 ആയി ഉയർത്തും എന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം. ഈ ഒരു വർഷത്തിലെ സ്ഥിതി പരിശോധിച്ചാൽ 15 ലക്ഷമായി ഉയർത്തുമെന്ന് പറഞ്ഞത് 16,45,000 കുടുംബങ്ങൾ ഇപ്പോൾ തൊഴിലെടുക്കുന്നവരായി മാറിയിട്ടുണ്ട്. വ്യക്തികളുടെ കണക്കെടുത്താൽ 18,99,000. അപ്പോൾ വാഗ്ദാനം ചെയ്തതിലും അപ്പുറം പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം ധാരാളം നദികളും മറ്റ് ജലനിർഗമന മാർഗങ്ങളുമുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ കോവളം മുതൽ വടക്ക് ബേക്കൽ വരെ 616 കിലോമീറ്റർ ജലപാത യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 328 കിലോമീറ്റർ ദേശീയ ജലപാതയാണ്, 288 കിലോമീറ്റർ സംസ്ഥാന ജലപാതയും. കനോലി കനാലിൻ്റെ പുനരുജ്ജീവനം എന്നൊരു ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ. വലിയ മാറ്റമാണ് ഈ രംഗത്ത് ഉണ്ടാക്കാൻ വരുന്നത്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ, ഗതാഗത മേഖലയിൽ വലിയ മാറ്റം ഇതിലൂടെ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ പൊതുമേഖലയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുടെ മകുടോദാഹരണമായിട്ടാണ് ഇപ്പോൾ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് നിലകൊള്ളുന്നത്. അത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം, വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കേരളം, അത് ലേലത്തിൽ വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്ന KPPL എന്ന സ്ഥാപനം നാം സ്വന്തമാക്കിയത്. 145 കോടി രൂപയുടെ ബാധ്യത തീർത്തുകൊണ്ടാണ് സ്വന്തം പേപ്പർ നിർമ്മാണ കമ്പനിക്ക് രൂപം നൽകിയിട്ടുള്ളത്. 4 ഘട്ടങ്ങളായി അതിൻ്റെ വികസനം പൂർത്തിയാക്കും. അപ്പോൾ 3,200 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനമായി കമ്പനിയെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ഇതുകൊണ്ടെല്ലാം പൂർണ്ണതയിലെത്തുന്നില്ല, നമുക്ക് കൂടുതൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ വലിയ പദ്ധതികളിൽ ഒന്നായി സർക്കാർ പ്രഖ്യാപിച്ചതായിരുന്നു തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരി എന്ന നിലക്ക് ഒരു ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണം. അത് 5,235 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ്
നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടെൻഡർ നടപടികൾ